न झुकने वाले हैं न डरने वाले। संजय सर, ज्यादा से ज्यादा क्या होगा भाई, सत्ता जाएगी और क्या होगा, वापस सत्ता आएगी। महाविकास अगाड़ी वो लोग कह रहे हैं कि बाहर जाना चाहिए, तो क्या अगर वो यही कहते हैं तो आप लोग तैयार हो जाएंगे? आने दो, सामने बैठने दो, सामने आकर बात करने दो, हिम्मत है तो आइए। नहीं अगर सुनने का बाहर जाने की बात कर रहे हैं तो क्या अगर आप लोगों को कन्विंस करते हैं तो बाहर जाने का अपने है? ऐसा है कि हम उनकी बात तो सुन लेंगे, अगर पार्टी का पार्टी में एक मत बनता है तो कारण में जरूर हम निर्णय लेंगे। एम एल ए भरण पिंण व्यक्तमाक्की ഷിൻഡെ അതനുസരിച്ച് എത്തരത്തിലാണ് മുമ്പോട്ട് പോവുക എന്നുള്ള കാര്യത്തിലാണ് ഇനി അനിശ്ചിതത്വം രാജി എപ്പോഴുണ്ടാകുമെന്നുള്ള കാര്യമാണ് മഹാരാഷ്ട്ര നോക്കിയിരിക്കുന്നത്. മിഥുൻ വീണ്ടും ചേരുകയാണ്. മിഥുൻ, ഇനിയിപ്പം എന്താണ് ഇപ്പം തനിക്കുള്ള എം എൽ എമാരുടെ പിന്തുണ വ്യക്തമാക്കുന്ന ഏകദേശ രൂപം ഷിൻഡെ പുറത്തുവിടുന്നു. ഇനിയിപ്പം ഗവർണറെ കാണലാണ് ഇനി ചെയ്യാനുള്ളത്. അത് എങ്ങനെയായിരിക്കും, ഏത് തരത്തിലായിരിക്കും പ്ലാൻ ചെയ്യുന്നത്? ധനി, ഇപ്പോൾ സഞ്ജയ് റൌത്തിന്റെ പ്രതികരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പൂർണ്ണമായും ഉദ്ധവ് താക്കറെ അടിയറവ് പറഞ്ഞിരിക്കുന്നു. മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു വാഗ്ദാനങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാഗ്ദാനങ്ങളിൽ ഒന്നും തന്നെ മുട്ടുമടക്കാൻ എഗ്നാസിന്റെ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അവസാനവട്ട ശ്രമമെന്ന രീതിയിൽ സഖ്യം വിടാൻ തയ്യാറാണ് എന്നുള്ള പരാമർശം ഇപ്പോൾ സഞ്ജയ് റൌത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. പക്ഷേ വിമത എം എൽ എമാരെല്ലാം തിരിച്ചെത്തണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിൽ മറുപടി എന്താണ് എഗ്നാസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് എന്ന് വരും മണിക്കൂറിൽ അറിയാൻ സാധിക്കും. അതിനുശേഷം മാത്രമായിരിക്കും മഹാരാഷ്ട്രയിലെ ഈ രാഷ്ട്രീയ നാടകങ്ങളിൽ ഒരു അന്ത്യമാകുമോ എന്നുള്ള കാര്യത്തിൽ, ഒപ്പം തന്നെ സർക്കാർ ഒരു എന്തായാലും വീഴുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പായിരിക്കുന്നു. സഖ്യം വിടാമെന്ന ശിവസേന ഇപ്പോൾ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ വിമത എം എൽ എമാർ തിരികെ എത്തണം യജ്ഞാശിന്ദയ്ക്ക് മുന്നിൽ മുട്ടുമടക്കിക്കൊണ്ട് ഉദ്ധവ് താക്കറെ വ്യക്തമാക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ ഉയർത്തിയ ഒരു വാഗ്ദാനങ്ങളും ഷിൻഡെ സ്വീകരിക്കുന്നില്ല. അത്തരത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത തരത്തിലേക്ക് ഷിൻഡെയിലേക്ക് എല്ലാവരും ഉറ്റുനോക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഷിൻഡെ ഒറ്റയ്ക്ക്, അതായത് ഷിൻഡെയ്ക്ക് ഒപ്പം ശിവസേന നേതാക്കൾ നിൽക്കുന്നു എന്ന് തന്നെ വേണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ വിശേഷിപ്പിക്കാനുള്ളത്. കൂടുതൽ എം എൽ എമാർ ഷിൻഡെയുടെ പക്ഷത്തേക്ക് വരുന്നു. അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഉദ്ധവ് താക്കറെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് നമ്മൾ ഓർക്കണം, അതായത് ഒരു ശിവസേനക്കാരൻ തന്നെ മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കണമെന്നുള്ള ഒരു ആഗ്രഹം തനിക്കുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രതികരണവും കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ആഗ്രഹം, അത് നടക്കാനുള്ള സാധ്യത ഇപ്പോൾ എങ്ങനെയാണ്? കാരണം ഇനിയും 20 എം എൽ എമാർ മടങ്ങി വരാൻ ഗുവാഹത്തിയിൽ ഉണ്ട് എന്നാണല്ലോ സഞ്ജയ് റൌത്ത് പറയുന്നത്. അപ്പം ഇപ്പോഴും പ്രതീക്ഷ വെക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇല്ലെങ്കിൽ ഇതിനെ ഒരു അവസാന അടവായി അവസാനമായിട്ടുള്ള ഒരു പ്രതികരണം എന്ന രീതിയിലാണോ സഞ്ജയ് സംസാരിച്ചിട്ടുണ്ടാവുക? ഒരു അവസാനവട്ട സമവായ ശ്രമം എന്ന രീതിയിലേ നമുക്ക് ഇതിനെ കണക്കാക്കാൻ സാധിക്കൂ. കാരണം നിലപാടുകൾ മാറിമറിയുകയെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ. അതായത് ഇന്ന് തന്നെ രണ്ട് തവണ കൂടിക്കാഴ്ചകൾ എം എൽ എമാരുമായി നടത്തുകയും ചെയ്തു ഉദ്ധവ് താക്കറെ. ഒപ്പം തന്നെ മറ്റ് കോൺഗ്രസ് നേതാക്കളുമായും ഒപ്പം തന്നെ എൻ സി പി നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ സഖ്യം വിടില്ല എന്ന് ഉദ്ധവ് താക്കറെ കഴിഞ്ഞ ദിവസവും ആവർത്തിച്ചതാണ്. സോണിയാഗാന്ധിക്കും ഒപ്പം തന്നെ ശരത് പവാറിനും അദ്ദേഹം നന്ദി അറിയിക്കുകയും പൂർണ്ണ പിന്തുണ അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തു എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രതിസന്ധി പരിഹരിക്കാൻ അവരുടെ പിന്തുണ അത്യാവശ്യമാണ്, സഖ്യം വിടാൻ താൻ തയ്യാറല്ല എന്ന് അസന്നിഗ്ധമായി അദ്ദേഹം പ്രഖ്യാപനം നടത്തുകയും ചെയ്തായിരുന്നു. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ സർക്കാർ വീഴുന്ന ഒരു വേളയിൽ ഒരു കാരണവശാലും തങ്ങൾക്ക് എൻ സി പിയും ഒപ്പം തന്നെ കോൺഗ്രസും ആയി സഖ്യത്തിൽ തുടരാൻ സാധിക്കില്ല എന്ന് ഏക്നാഥിൻ്റെ വ്യക്തമാക്കിയിരുന്നു. അതേ തീരുമാനത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിന് അനുകൂലമായ ഒരു നിലപാട് ഇപ്പോൾ ഉദ്ധവ് താക്കറെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് സഞ്ജയ് റൌത്തിൻ്റെ മറുപടിയിലൂടെ വ്യക്തമാകുന്നത്. പക്ഷേ ഒരു ഇത് ഏറ്റവും അവസാനത്തെ അടവാണോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇനി വരേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ, അതായത് വിമതർ തിരിച്ചെത്തിയാൽ മാത്രം സഖ്യം വിടാമെന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് രാഷ്ട്രീയ പ്രതിസന്ധി ഇപ്പോഴും അയവ് വരാതെ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. വ്യക്തമായ ഒരു ചിത്രം ഇനിയും ലഭ്യമാകാനുണ്ട്. വൈകിട്ട് ഇത്തരത്തിൽ ഏകദേശത്തിൻ്റെ മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഒരു അദ്ദേഹത്തിൻ്റെ നിലപാടും ഒപ്പം തന്നെ ഇപ്പോൾ ശിവസേന മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങളും, അതായത് സഖ്യം വിടാമെന്ന് അടക്കമുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നെ എങ്ങനെ ഏകദേശത്തിന്റെ മുഖവിലേക്ക് എടുക്കുമെന്നുള്ള കാര്യമാണ് ഇനി അറിയേണ്ടത്. ശരി, ഇപ്പം ഷിൻഡെ എടുത്തിരിക്കുന്ന ഒരു മൂവ് പ്രത്യേകിച്ച് പാർട്ടിയുടെ ഒരു ജനകീയ മുഖമാണ് ഷിൻഡെയുടേത്. അദ്ദേഹത്തിന് എത്രത്തോളം മഹാരാഷ്ട്രയെ സംബന്ധിച്ച് എത്രത്തോളം ആളുകളെ സ്വാധീനിക്കാൻ സാധിക്കും എന്നൊക്കെയുള്ളത് അറിയാം. ഇപ്പൊ ശിവസേനയാക്കിയിരിക്കുന്ന പ്രതിസന്ധി കണ്ടാൽ തന്നെ ഷിൻഡെ എത്രത്തോളം
ഉയർച്ചയിലാണ് രാഷ്ട്രീയമായിട്ട് ഷിൻഡേയുടെ ശക്തി എത്രത്തോളമാണ് എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് മഹാരാഷ്ട്രയിൽ നടക്കുന്നത്. ഇതിൽ നിന്ന് ബിജെപി ഉണ്ടാക്കാൻ പോകുന്ന അല്ലെങ്കിൽ ബിജെപിയുമായി ഉണ്ടാകാൻ പോകുന്ന ധാരണ എന്താണ്? അത് എത്രത്തോളം ഉപകാരപ്പെടും ബിജെപിക്ക് മഹാരാഷ്ട്രയെ സംബന്ധിച്ച്? ബിജെപി സംബന്ധിച്ച് അവരുടെ കൈവിട്ടുപോയ അധികാരം തിരിച്ചുപിടിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണുള്ളത്. 2019 ഏറ്റവും വലിയ ഒറ്റകക്ഷി ആയിട്ട് പോലും 105 സീറ്റുകൾ നേടിയ ഒറ്റകക്ഷി ആയിട്ട് പോലും അവർക്ക് അധികാരത്തിൽ തുടരാൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു. ആ അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഒരു അഭിമാന പോരാട്ടമായി തന്നെയാണ് ഇതിനെ അവർ വിശേഷിപ്പിക്കുന്നത്. തിരിച്ച് ഭരണം ഏതു വിധേനയും തിരികെ പിടിക്കണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് കേന്ദ്ര നേതൃത്വം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത് കേന്ദ്രീകരിച്ചിട്ടുള്ള ചർച്ചകളാണ് നടക്കുന്നത്. ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ വസതിയിൽ കൂടിക്കാഴ്ചകൾ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അല്പസമയത്തിന് മുമ്പാണ് അദ്ദേഹത്തിന്റെ വസതിയിൽ ചേർന്ന യോഗം അവസാനിക്കുകയും ചെയ്തത്. ഒപ്പം തന്നെ ഗുവാഹത്തി കേന്ദ്രീകരിച്ച ബിജെപി നേതൃത്വം ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മുന്നോട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പല ഓഫറുകളും ബിജെപി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും തന്നെ അദ്ദേഹം സ്വീകരിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ സഖ്യത്തിൽ തുടരാമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബിജെപി നേതൃത്വത്തെ സംബന്ധിച്ച് അവർ കണക്ക് കൂട്ടിയ കാര്യങ്ങളെല്ലാം തന്നെ നടക്കുകയും ചെയ്തു. മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയ പോലെയുള്ള ഒരു ഓപ്പറേഷൻ താമരയല്ലായിരുന്നു ഇവിടെ അവർ നടപ്പിലാക്കിയത്. അത് വലിയ രീതിയിൽ വിജയിപ്പിച്ചെടുക്കാൻ ബിജെപി നേതൃത്വത്തിന് സാധിച്ചു എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു. അപ്പം തന്നെ ഏഗ്നസിന്റെ ഒരു പൂർണ്ണ ആധിപത്യം ശിവസേനയിൽ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. പ്രവർത്തകർ ഉൾപ്പെടെ അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുവരുന്നു. ശിവസേനയുടെ ശക്തി കേന്ദ്രങ്ങളിലടക്കം അദ്ദേഹത്തിന് പിന്തുണയുമായി പ്രവർത്തകർ രംഗത്തിറങ്ങുന്നു. കൂടുതൽ MLA അദ്ദേഹത്തിലേക്ക് അടുക്കുകയും ചെയ്യുന്നു. MPമാരുടെ വലിയൊരു നിര അദ്ദേഹത്തിലേക്ക് അടുക്കുകയും ചെയ്യുന്നു. അതായത് ഉദ്ധവ് താക്കറെയുടെ ശിവസേനയിലുള്ള ആധിപത്യം അവസാനിക്കുന്നു എന്നുള്ള സൂചന തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഈ ഒരു സഖ്യത്തെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിൽ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് ഉദ്ധവ് താക്കറെ സ്വീകരിക്കുകയാണ് എങ്കിൽ സ്വന്തം പാർട്ടി ചിഹ്നവും ഒപ്പം തന്നെ കാരണം താക്കറെ കുടുംബത്തിന് ശിവസേനയിലുള്ള ഈ ആധിപത്യം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എങ്ങനെയായിരിക്കും ഈ താക്കറെ കുടുംബം, പ്രധാനമായും ശിവസേനയിലുള്ള ആളുകൾ ഇതിനെ എടുക്കുക? നേതാക്കൾ എത്തരത്തിലുള്ള പ്രതികരണമാണ്? മറ്റ് ഘടകകക്ഷികൾ ഇതിലെങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അവർ ഏത് തരത്തിലാണ് മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത്? എപ്പോഴായിരിക്കും ഇവരുടെയൊക്കെ പൂർണ്ണമായിട്ടുള്ള പ്രതികരണം വരുന്നത്? ധനയ ഏകനാഥിന്റെയും ഒപ്പം തന്നെ മറ്റ് വിമത MLAമാരും മുന്നോട്ട് വെക്കുന്നത്, അതായത് അവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ഇതാണ്. മുൻകാലങ്ങളിൽ, അതായത് ഭരണം നടന്ന വേളയിൽ കോൺഗ്രസിനും ഒപ്പം തന്നെ NCPക്കുമാണ് കൂടുതൽ നേട്ടമുണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത്. തങ്ങൾ ഒരു തവണ പോലും മുഖ്യമന്ത്രിയെ കാണാൻ സാധിച്ചിട്ടില്ല. പല ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചപ്പോൾ പോലും അത് കൊട്ടിയടക്കുകയും തങ്ങൾക്ക് മുന്നിൽ വാതിൽ കൊട്ടിയടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. കൂടാതെ തന്നെ ഹിന്ദുത്വം മുന്നിൽ വെച്ച് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് ശിവസേന. അത്തരത്തിലൊരു സംഘടനയായിരുന്നിട്ട് പോലും ഇതിൽ നിന്ന് വ്യതിചലിച്ചുള്ള മറ്റ് ആശയങ്ങൾ വ്യതിചലിച്ച്, അതായത് ബാൽതാക്കറയുടെ ആശയങ്ങൾ വ്യതിചലിച്ച് തന്നെയായിരുന്നു ഇപ്പോൾ ഭരണം മുന്നോട്ട് പോകുന്നതെന്നുള്ള ഒരു വിമർശനം ഈ ഒരു MLAമാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ അയോധ്യയിലടക്കം MLAമാർ പോകാൻ ഇരുന്ന വേളയിൽ ആ സമയത്ത് മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ പോകരുതെന്ന് വിലക്കുകയും ചെയ്തു. തങ്ങളെ അയോധ്യയിലേക്ക് അയക്കാതിരുന്ന ഒരു നിലപാട് അന്ന് സ്വീകരിക്കുകയും ചെയ്തു. കൂടാതെ തന്നെ പല ഓരോ നിയോജകമണ്ഡലം കേന്ദ്രീകരിച്ചുള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട്, പദ്ധതി വിഹിതവുമായി ബന്ധപ്പെട്ട് നിരവധി അഭിപ്രായങ്ങൾ തങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ അക്കാര്യത്തിലൊന്നും തന്നെ കൃത്യമായ മറുപടി ഉദ്ധവ് താക്കറെ നൽകുകയും ചെയ്തിട്ടില്ല. കൂടാതെ തന്നെ കോൺഗ്രസിൻ്റെ MLAമാർക്കും NCP MLAമാർക്കും വിവിധ ഫണ്ടുകൾ അനുവദിച്ച് നൽകുകയും ചെയ്തു തുടങ്ങിയ ആരോപണങ്ങളെല്ലാം തന്നെ ഈ MLAമാർ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് എല്ലാം തന്നെ, അതായത് ഹിന്ദുത്വ അജണ്ടയിൽ നിന്ന് വ്യതിചലിക്കുന്നു എന്നുള്ളത് ഊന്നിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് വിമത MLAമാരും ഏഗ്നാസിൻ്റെയും മുന്നോട്ട് വെക്കുന്നത്. ഇത് ഒരു പക്ഷേ പ്രവർത്തകർക്കിടയിൽ വലിയ രീതിയിൽ ചർച്ചയുണ്ടായിട്ടുണ്ടെന്ന് ഉള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഉദ്ധവ് താക്കറെയിൽ നിന്ന് പൂർണ്ണ ആധിപത്യം അകലുന്നത്, ശിവസേന ഉദ്ധവ് താക്കറെയിൽ നിന്ന് അകന്ന് ഏഗ്നാസിൻ്റെക്കൊപ്പം എത്തുന്നതെന്ന് തന്നെയുള്ള വിലയിരുത്തലാണ് ഈ ഒരു ഘട്ടത്തിലുള്ളത്. ശരി, ഇപ്പം മുംബൈയിൽ ഉദ്ധവ് താക്കറെയുടെ വസതിയിലുള്ള യോഗം അത് ഇപ്പോഴും പുരോഗമിക്കുകയാണെന്നറിയാമോ? വകുപ്പ് സെക്രട്ടറിമാർ ഈ ഒരു നിർണായക ഘട്ടത്തെ അല്ലെങ്കിൽ ഈ പ്രതിസന്ധി ഘട്ടത്തെ എത്തരത്തിലായിരിക്കും ചർച്ച ചെയ്യുന്നത്? അവിടെ നിന്നുള്ള വിവരങ്ങൾ ലഭ്യമാണോ?